രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധമത്തായിയുടെ സുവിശേഷം അധ്യായം പന്ത്രണ്ട് നാൽപ്പത്തി ആറ് മുതൽ അൻപത് വരെയുള്ള തിരുവചനങ്ങൾ അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരങ്ങളും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരങ്ങളും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണെൻ്റെ സഹോദരൻ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരങ്ങളും സ്വർഗസ്തനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മാതാവിന് മറ്റു മക്കളുണ്ടായിരുന്നുവെന്ന് വ്യാഖ്യാനിക്കാനായി പലരും ഈയൊരു സുവിശേഷ ഭാഗം എടുക്കുന്നതും പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈശോയല്ലാതെ മറ്റു മക്കൾ പിറന്നിട്ടില്ല എന്ന് സഭ വ്യാഖ്യാനങ്ങൾ കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും തെളിയിക്കാൻ ശ്രമിക്കുന്നതിനും കാരണം മറ്റൊന്നുമല്ല പരിശുദ്ധ മാതാവിൽ നിന്ന് ഈശോ ഉത്ഭവിച്ചു ജന്മം കൊണ്ടുവന്നുള്ളത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അഞ്ച് പ്രസവിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്ന് ആറാമതൊരാളായിട്ട് ക്രിസ്തു പിറന്നു എന്നതിൽ യാതൊരു പ്രത്യേകതയില്ല നേരെ മറിച്ച് ദൈവത്തിന് പിറക്കാനായിട്ട് ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരം ഒരുക്കി എന്നുള്ളത് ഏറ്റവും പ്രത്യേകത നിറഞ്ഞ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സുവിശേഷ ഭാഗം എടുത്തിട്ട് പരിശുദ്ധ മാതാവിന് മറ്റു മക്കൾ എന്ന് തെളിയിക്കാനായി പലരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് അതിനെ എതിരായിട്ട് തന്നെ സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതെൽഫോസ് എന്ന് പറയുന്ന വാക്ക് അത് കസിൻസിന് വേണ്ടി ഉപയോഗിക്കാൻ സഹോദരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അകന്ന ബന്ധുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ അമ്മാവന് വേണ്ടി ഉപയോഗിക്കാൻ അനന്തരവന് വേണ്ടി ഉപയോഗിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് അത് എൽഫോസ് അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കസിൻസ് ആയിരുന്നു എന്നുള്ളതിന് എന്ന് തെളിയിക്കാനായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈശോയുടെ സഹോദരങ്ങളെന്നല്ലാതെ പരിശുദ്ധ മാതാവിൻ്റെ മക്കളായിരുന്നു ഇവരെന്നുള്ളതിന് ഒരു തെളിവും ഒരിടത്തും നമ്മൾ കാണുന്നില്ല ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഈശോ പരിശുദ്ധ മാതാവിനെ ഏൽപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലിഹായിക്കാണെന്നുള്ളത് മറ്റൊരു തെളിവ് ഇങ്ങനെ നമുക്കെതിരെ വരുന്ന പരിശുദ്ധ മാതാവിനെതിരെ വരുന്ന പഠനങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് ആധികാരികമായിട്ട് തെളിവുകളോടുകൂടെ സഭ ഇത് സമർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഇതിലെല്ലാം അപ്പുറം നമ്മൾ സുവിശേഷം ധ്യാനിക്കുമ്പോൾ ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു തരണൊരു കാര്യം ഇത് അല്ല ഇവിടെ ഒരു നെഗറ്റീവ് അല്ല നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല ഈശോ പറയണേ ഇത് എൻ്റെ അമ്മയല്ലെന്നല്ല പറയണേ നേരെ മറിച്ച് നിങ്ങൾക്ക് എൻ്റെ അമ്മയാവണോ സഹോദരങ്ങളാവണോ അതിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയണേ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ മതി ക്രിസ്തുവിൻ്റെ ബന്ധുക്കളാവാൻ പറ്റും അമ്മയാവാൻ പറ്റും സഹോദരങ്ങളാവാൻ പറ്റും വലിയൊരു സാധ്യത ക്രിസ്തു നമ്മുടെ മുന്നിൽ തുറന്നിടുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ സ്വർഗത്തിൻ്റെ ഇഷ്ടം പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് അവിടുത്തെ സഹോദരങ്ങളാവാൻ അവിടുത്തെ ബന്ധുക്കളാവാൻ ഉള്ള വലിയ ഭാഗ്യം കൈവരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന്